അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്ക്. നീ അകത്ത് പോയി എല്ലാം റെഡിയാണ് നോക്കി. തിരുമേനി, പെണ്ണിനെ വിളിക്കാൻ സമയമായോ? മുഹൂർത്ത ആകാറായി. ആ ആയിക്കോട്ടെ. അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ, അത് വാങ്ങിച്ചു. ആ പിടിക്കേ, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. മുഹൂർത്തം ആകാറായി, അങ്ങനെ വേഗം വിളിച്ചോളൂ. ഞാൻ പോയി പുടവെടുത്തു. ശരി ശരി. ചക്രം, മോനെ മുഹൂർത്തത്തിന് സമയമായി. അകത്ത് തന്നെയല്ലേ? അകത്തുള്ളത്. പിന്നെന്താ തുറക്കാത്ത? നീ ജനാലെ കൂടെ നോക്കിയേ. ചക്രം എന്തെന്നറിയില്ല, അവൻ തുറക്കുന്നില്ല. ചക്രം തുറക്കടാ. ചക്രം എന്തെന്നറിയില്ല, തുറക്കുന്നില്ല. തുറക്കടാ. എനിക്കറിയില്ല. അയ്യോ, ഇങ്ങോട്ട് വന്നേ. അവൻ മാതിരി തുറക്കുന്നില്ല. ചക്രം, ചക്രം, മോനെ, ചക്രം, മോനെ, ചക്രം, ചക്രം, മോനെ, ചക്രം, മോനെടാ തുറക്കടാ. എടാ മോനെ, ചക്രം വാതിൽ തുറക്കേ. ചക്രം, മോനെ, ഈ വാതിൽ പിടിക്കടാ. ചക്രം, 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 മോനെ, മോനെ, ചക്രം, മോനെ, ചക്രം, മോനെ, അവിടെയും കാണുന്നില്ല. ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല, എന്നെ അന്വേഷിക്കണ്ട. ചക്രം, എന്തായത്? കല്യാണത്തിന് താല്പര്യമില്ലെന്നോ? പെങ്ങളെ, 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 അന്വേഷിക്കേ. അവൻ അതിദൂരം പോയിട്ടുണ്ടാവില്ല. എവിടെയുണ്ടെങ്കിലും കണ്ടെത്തണം. ശരി സാർ, നടക്ക, നടക്ക. ചക്രം, എല്ലാം അവിടെ അരിച്ചു പറക്ക്.
മദ്രാസ. നിന്റെ ജീവൻ പോയാലും എനിക്ക് വിഷമില്ല. എങ്ങനെയെങ്കിലും ചക്രത്തെ കണ്ടെത്തി കൊണ്ടുവരണം. മദ്രാസിലാണ് ഇത് നിന്റെ മകളല്ല, എന്റെ മകളാ. എന്റെ മകളെ ദ്രോഹിച്ചവൻ സ്വന്തം മകനായിരുന്നാലും ശരി, അവരെ തുണ്ടം തുണ്ടമാക്കി വെട്ടി ഞാൻ. വെട്ടുവടാ. ഞാൻ ചത്താൽ എന്റെ പ്രശ്നം തീരൂ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ. നീ എന്റെ അമ്മയെ കുറ്റം പറയുന്നു, അമ്മ നിന്നെ കുറ്റം പറയുന്നു. അതുകൊണ്ടാടി ഒരാഴ്ചയായി വീട്ടിലോട്ട് വരാതെ വണ്ടിയെ തന്നെ കിടന്നുറങ്ങുന്നത്. എന്തിനാണ് ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നത്? മിണ്ടരുത്. ഞാൻ ചത്തേക്കാടി, ഞാൻ ചത്തോളാം. ഇല്ല ഇല്ല, വരില്ല വരില്ല. പോ, ഞാൻ ചത്താലേ നിനക്കൊക്കെ സമാധാനം ഉണ്ടാവുള്ളൂ. എടി, ഏതെങ്കിലും കിണറ്റിൽ ചാടിയോ അല്ലെങ്കിൽ റെയിൽവേ പാളത്തിൽ തലവെച്ച് ഞാൻ ചാവൂടി. ഞാൻ പറയണ കേട്ടില്ല, എനിക്ക് വരാൻ വൈകുന്നു. പോ, പോ. രാത്രി ജനറൽ ആശുപത്രി നേരെ സവടത്തോട്ട് പോയിക്കോ. നീ ഒന്നും പറയണ്ട, വരില്ല എന്ന് പറഞ്ഞു കേട്ടില്ല. പോടാ. എന്താ മേ, അമ്മ വന്നില്ലേ? ഇനി അമ്മ പറ. ഇനി എന്താ പുതിയതായിട്ട് പറയാൻ? എടാ നിന്നെ ഉണ്ടല്ലോ, വരില്ല എന്ന് പറഞ്ഞ പിന്നെ എന്താണ് വണ്ടിയൊക്കെ അറിയത്? വിഷമിക്കണ്ട ചേട്ടാ, ഞാനിനി കുറച്ച് ദിവസം കൂടി ജീവിച്ചിരിക്കുള്ളൂ. ഹാർട്ട് പ്രോബ്ലമാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് വൊമിറ്റ് ചെയ്തോണ്ടിരിക്കും. നിങ്ങളൊന്നും വിചാരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം. പറയുന്നേ. നമ്മൾ യാതൊരു കഠിനാധ്വാനം ചെയ്യാതെ, ഒരു പരിശ്രമവും ഇല്ലാതെ താനെ കടന്നു വരുന്നത് നമ്മുടെ മരണം മാത്രം. എന്നെ പോലുള്ളവർ എത്ര പരിശ്രമിച്ചാലും ജീവിക്കാൻ പറ്റില്ല, അത് ഞങ്ങളുടെ തലവീതിയാ. നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാ. നിങ്ങൾ വൈഫിന്റെ അമ്മയുടെ അടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമയോടെ സംസാരിച്ച് നോക്കി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. എന്തിനാ നിങ്ങൾ മരണത്തിലേക്കൊക്കെ പോകുന്നേ? പരിശ്രമിക്കേ, ഫൈറ്റ് ചെയ്യേ. അത് ചെയ്യാതെ മരിക്കുമെന്ന് മാത്രം നിങ്ങൾ പറയരുത്. ഓക്കെ, താങ്ക്സ് ചേട്ടാ, വെള്ളം തന്നേനെ. സോറി സമയം വേസ്റ്റ് ചെയ്തേനെ. അപ്പോൾ വരട്ടെ ചേട്ടാ, സീ യു, ബൈ.